അഞ്ച് സെൻറ്റിന് നിർമ്മിച്ചിരിക്കുന്ന 1400 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ വിശേഷമാണ് പി വി ബ്ലോക്സിൽ ഇന്ന് നമ്മൾ പറയുന്നത്. ഉള്ള പരിമിതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മലയാളികൾ കൂടുതലും. കൂടുതൽ ക്യാഷ് മുടക്കാതെ നമുക്ക് നല്ലൊരു വീട് നിർമ്മിക്കാനാണ് ഇപ്പം എല്ലാവരുടെയും ചിന്ത. അങ്ങനെ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വീട്, വലിയൊരു കാർ പോർച്ചും സിറ്റ് ഔട്ടും ലിവിങ്, ഡൈനിങ്, 3 ബെഡ്റൂം, പ്രെയർ ഏരിയ, കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, വർക്ക് ഏരിയ, 1400 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അടിപൊളി വീട്. പി വി ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 1400 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം നൽകി, 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഒരു കോമൺ ടോയ്ലറ്റുമാണ് നമ്മൾ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, വർക്ക് ഏരിയ എന്നിവയും ഈ വീടിന് നമ്മൾ നൽകിയിട്ടുണ്ട്. അധികം മുതൽ മുടക്കാതെ എന്നാൽ അത്യാവശ്യം നല്ല പോഷായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കട്ടപ്പനയിലാണ് ഈ വീട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. വീട് സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റ് സ്ഥലവും നമ്മൾ ഫുള്ള് ബൗണ്ടറി വാൾ കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട്. റോളിംഗ് ഗേറ്റാണ് വീടിന് നമ്മൾ നൽകിയിരിക്കുന്നത്. സൈഡിൽ കുട്ടി ഗേറ്റും കൊടുത്തിട്ടുണ്ട്. എല്ലാ ബൗണ്ടറി വാളിൽ നിന്നും വ്യത്യസ്തമായാണ് നമ്മൾ ഈ വീടിന് ചിന്തിച്ചിരിക്കുന്നത്. കൂടുതൽ മനോഹരമാക്കാനായിട്ട് ടെസ്റ്റർ വർക്കാണ് നമ്മൾ ടൈൽസിന് പകരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടെസ്റ്റർ വർക്കോടുകൂടി നമുക്ക് ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗൃഹനാഥൻ്റെ ആവശ്യപ്രകാരം മഴ പെയ്യുമ്പോൾ വെള്ളം തറയിൽ താഴണം എന്നുള്ളതുകൊണ്ട് വീടിന് നമ്മൾ ചിപ്സിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഏത് വലിയ വാഹനം വന്നാലും നനയാതെ സേഫായിട്ട് കിടക്കാവുന്ന വലിയൊരു കാർ പോർച്ചാണ് നൽകിയിരിക്കുന്നത്. കൊളോണിയൻ വിത്ത് കണ്ടംപററി സ്റ്റൈലിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിന് നമ്മൾ നൽകിയിരിക്കുന്ന തടികൾ ആഞ്ഞിലിയും തേക്കുമാണ്. ഫ്രണ്ട് ഡോറ് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ സൈഡിലായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത് വീട് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കൊത്തുപണിയോടുകൂടിയ ഫ്രണ്ട് ഡോറാണ്. ഇനി വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ ലിവിങ്ങിലേക്കാണ് ആദ്യമേ വരുന്നത്. ഇതിനോട് ചേർന്ന് മനോഹരമായൊരു പാർട്ടീഷൻ നിർമ്മിച്ചിട്ടുണ്ട്. ലിവിങ്ങിന് മാക്സിമം വെളിച്ചം ലഭിക്കുവാനായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിനോട് ചേർന്നാണ് ഡൈനിങ് റൂം കൊടുത്തിരിക്കുന്നത്. ഈ ഡൈനിങ് റൂമിൽ നിന്നാണ് നമ്മൾ 3 ബെഡ്റൂമിലേക്കും പ്രവേശിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് വാഷിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അവിടുന്ന് തന്നെ നമുക്ക് പ്രവേശിക്കാവുന്ന ഒരു ബെഡ്റൂമും അവിടെ നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലും ബാക്കി മുറിക്കു ആവശ്യമെല്ലാം ടൈൽസിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ്ങിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മനോഹരമായൊരു പ്രെയർ വാൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഡൈനിങ്ങിൽ തന്നെ നമ്മളൊരു വാർഡ്രോബ് നൽകി. ഫസ്റ്റ് കിച്ചനും സെക്കൻഡ് കിച്ചനും നമ്മൾ വീടിന് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചനകത്ത് നമ്മൾ അത്യാവശ്യം കബോർഡുകളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ ടോപ്പ് വാൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റിലും സൈഡ് ടൈൽസുമാണ് ഒട്ടിച്ചിരിക്കുന്നത്. മാക്സിമം നമ്മൾ ബെഡ്റൂമിനകത്ത് വാർഡ്രോബ് കൊടുക്കാതെ ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്ത് ആ പാർട്ടീഷനകത്താണ് നമ്മൾ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മുറികൾക്ക് മാക്സിമം സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.
ഉള്ള പരിമിതിയിൽ കയ്യിലുള്ള ക്യാഷും കൊണ്ട് മനോഹരമായി നമുക്ക് വീടുകൾ നിർമ്മിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുക. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.